ഇതാണ് നെല്ല്. ഇത് നമ്മൾ കൊണ്ടയാണ്ട് ദഗ്രദ ദഗ്രദ നാക്കും. സാമൂഹ്യ വിരുദ്ധർ വന്നാണ്ട് ഏട്ടന്റെ അടക്കൊക്കെ കട്ടുകൊണ്ട് പോയി. ഒരു 8 10 വര മനുഷ്യൻ തോന്നിയത് കുറച്ച് അതിക്രമം. അത്ര വലിയ പട്ടിണി ആർക്കും. എന്തിനപ്പോ ഇവിടെ വന്നിരിക്കണല്ലേ? ഇത് എന്നെ പറ്റി അറിയണവർക്കും എന്റെ കുടുംബത്തെ പറ്റി അറിയണവർക്കും എല്ലാവർക്കും അറിയണ ഒരു സ്ഥലമാണ്. ഇത് ഞങ്ങളെ പഴയ തറവാട്. ഞങ്ങളിപ്പോ ഞങ്ങളെ വീട്ടിലേക്ക് പുതിയ വീട്ടിലേക്ക് മാറിയിട്ട് വേറെ കുറെ ഒരു 10 വർഷമായി. ഞങ്ങളിപ്പുള്ളതേ നമ്മളെ പാടത്താണുള്ളത്. പിന്നെ പാടത്തുനിന്ന് കൊയ്യുന്നുണ്ട്. നമ്മളെ പാടം കൊയ്തിട്ടില്ല. സോ നമ്മളെ നേരത്തെ കണ്ടത് നമ്മളെ നാട്ടിലത്തെ ഏട്ടന്മാരാണ്, നമ്മളെ നാട്ടിലത്തെ സീനിയേഴ്സ്. ഭയങ്കര വെയിലാട്ടോ. നല്ല വെയിലാണ്, രക്ഷയില്ലാത്ത വെയിലാണ്. പിന്നെ ഇവിടെ ഒന്ന് രണ്ട് പാടങ്ങൾ കൊയ്ച്ചിട്ടുണ്ട്. അപ്പൊ ഇതെന്താണെന്ന് നിങ്ങൾക്ക് അറിയോ? ഇതാണ് സുഹൃത്തുക്കളെ കറ്റ. കറ്റ എന്ന് പറഞ്ഞ സാധനം ഇതാണ്. ഇത് കണ്ട നെല്ല് കണ്ടതിനോ? ഇതാണ് നെല്ല്. ഇത് നമ്മൾ കൊണ്ടുപോയാണ്ട് ദഗ്രത ദഗ്രത നാക്കും. കണ്ടതില് ഇത് വേറൊരു കറ്റ ണ്ടോ? ഇതണ്ട് അടിച്ചു കഴിഞ്ഞാൽ നെല്ലണ പോരും. അടിച്ചണ പരിപാടിയൊക്കെ ഉണ്ട് നമ്മളെ വീട്ടിൽ വെച്ചിട്ടേ. കാരണം കാണിച്ചല്ലേ. അപ്പോ ഇവിടെ വരാ ഒന്നാമത് വരാൻ കാരണം നല്ല വെയിൽ കേട്ടോ. ഒന്നാമത് ഇവിടെ വരാൻ കാരണേ നെല്ല് എത്ര അയക്കണമെന്ന് കാണിച്ചുതരാൻ വേണ്ടിയിട്ടാണ്. ഇത് ഇപ്രാവശ്യം നല്ല വെള്ളമുണ്ട്. ഇതിൻ്റെ ഇടയിൽ മഴ പെയ്തിട്ട് അല്ലെങ്കിൽ വരണ്ട് കിടക്കിയ കാരണം ഇത് ഇവിടെ വണ്ടി ഇറക്കിയിട്ടാണ് നമ്മൾ ചെയ്യല്. ഇപ്രാവശ്യം ഈ സമയമാകുമ്പോ പാടത്തിലെ വെള്ളം പറ്റലുണ്ട്. ഈ ഇത് കണ്ടോ, ഈ ചാല് ഇതിനടി കൂടെ നെല്ല് തുഴഞ്ഞു കൊടുത്തിട്ടത്. ഉള്ളു വെള്ളാണ് ഇതിന്റെ അടിയില്. നെല്ല് തല്ല വേറെന്തൊക്കെയാ പേരാണ്?
ഞങ്ങള് പറയുന്ന പേരല്ല അതിന്റെ ശാസ്ത്രീയ നാമം. മെതിക്ക നെല്ല് മെതിക്ക എന്നാണ് പറയാ. അപ്പൊ ഞമ്മ പറയുന്ന നെല്ല് തല്ലണുണ്ട്. തല്ലണ് കാണിച്ചാ മഴ പെയ്തിട്ട് ഒരാൾക്കൊന്നും ഒരു വർഷം അങ്ങനെ പോട്ടേ. ഇപ്രാവശ്യം അടക്കൊക്കെ നല്ല ചാർജാണ് പറഞ്ഞത്, 70-60 ഒക്കെ ഉണ്ട്. പക്ഷെ സാമൂഹ്യ വിരുദ്ധർ വന്നാണ്ട് ഏട്ടന്റെ അടക്കൊക്കെ കട്ടുകൊണ്ട് പോയി. കടലിൽ കുടിക്കാൻ എന്നിട്ട് അതിന്റെ ബാക്കിയുള്ള സാധനങ്ങൾ കൊണ്ടുവരണം നെല്ലിലിട്ട്. അപ്പൊ നെല്ലും നശിപ്പിക്കുക. ഞാന് ആ ഇത് കുത്താൻ വേണ്ടിട്ട് കുത്താൻ വേണ്ടി പോകും. ഇറങ്ങി വെക്കുമ്പോഴേ നെല്ലിന്റെ ഉള്ളിലൊക്കെ ഇട്ട് കഴിഞ്ഞാല് കാണാൻ കഴിയില്ല. അപ്പൊ അങ്ങനെയൊക്കെയാണ് കർഷകര അവസ്ഥകള്. നമ്മൾ ഉണ്ടാക്കുക, ആരെങ്കിലും കൊണ്ടുപോകുക. ഏട്ടന്റെ പാടത്ത് വന്നാണ് ഫുള്ള് ചാരായം. സി സി ടി വി വെക്കല പരിപാടിയാണ് ഞങ്ങൾ ചെറിയ വയർലെസ് സി സി ടി വി വെക്കണം. അപ്പൊ ആൾക്കാരെ ഞങ്ങൾക്ക് കാണാൻ പറ്റും. രാത്രി കിട്ടും. നമ്മ ആൾക്കാരനാണേ കാലം, പക്ഷെ ഒന്നും കാട്ടാനും പറയാനും പറ്റൂല. കണ്ടക്കാലോ അത്ര പിന്നൊക്കെ പണ്ടൊക്കെ ആയിരുന്നു കത്തി വെച്ചു. അവിടെ കാലോടക്കണ പോലും അത് കൊല്ലന്മാരെ കൊണ്ട് ഉണ്ടാക്കിയാലേ. അതുപോലെ വയറ് ഇങ്ങനെ പള്ള വെച്ച് കയറുന്ന പാർട്ടി വയറും പോയില്ലേ. ചിലവര് ഉണ്ടാവില്ല കുഴമ്പോ പള്ള വെച്ചിട്ട് ചവിട്ടി കയറില്ലേ. മറ്റേത് കാലിന്റെ എവിടെയാണ് പൊളിയ തോടെ. അതൊക്കെ ഒരു രണ്ടാം കൈയാണ് തോന്നിയത്. കുറച്ച് അതിക്രമം അത്ര വലിയ പട്ടിണി ആർക്കും. ഇതിന്റെ ഞങ്ങളെ ഇതിന്റെ അപ്പുറം ജീവിച്ചറിഞ്ഞു. അന്നൊക്കെ രണ്ടടങ്ങ് രണ്ടു നാരായെന്നല്ല അന്നാലും കുടുംബം ജീവിച്ചു. അപ്പോഴാ മഴ പിന്നെയും പിടിച്ചു. ഇനി ഒരു മഴ ഇനിയും ഉണ്ടാവുമല്ലേ. ഞങ്ങളിപ്പോ ഒന്ന് ഇനിയിപ്പോ വെയിലടിച്ചാണെങ്കിലേ ഒന്നാട് വലിഞ്ഞോളം നേരിട്ടാണ് പറഞ്ഞത്. അത് മണ്ടത്തറയാണ്. ചിലപ്പോ മഴ പെയ്യൂലേ. ഇപ്പൊ ഒരു പറഞ്ഞിട്ട് ജോലി ഉണ്ടാകും കൂടി പറ്റിയിരുന്നു. ബുധനാഴ്ച മഴ തുടങ്ങിയാണ് ഉള്ളത്. എങ്ങനെയാലും നോക്കൂല. എവിടെയും തച്ച് ഇവിടെ തന്നെ എവിടെയും തച്ച് ചെയ്യാൻ പറ്റിയ കാലാവസ്ഥ കൊണ്ടുപോകാം. അല്ലെങ്കിൽ വണ്ടിയിൽ അങ്ങോട്ട് കൊണ്ടുപോകുന്നു. അതൊക്കെ വലിയ വണ്ടിയിലൊക്കെ എടുത്ത് കൊണ്ട് വണ്ടി കൊണ്ടുവരിച്ച് ഞാനീ ഇടയിൽ ഇങ്ങനെ ഇനി വഴിക്കണ്ട. അത് ഏതായാലും വഴിക്കണ്ട. ഇവിടെ ഒന്നും വെള്ളം ഉണ്ടായിരുന്നില്ലേ. ഈ എനിക്കൊന്നും വെള്ളം ഉണ്ടായിരുന്നില്ല. പിന്നെ രണ്ടാമത് ചീഞ്ഞു. പിന്നെ ഒന്നും നിന്നായിരുന്നു. കൊയ്യാനും പെട്ടെന്ന് കൊയ്ത് പോകാനും പറ്റില്ല. അതന്നെ അതാ ഇവിടെ
ഞങ്ങൾ പോവുകയാണ് സുഹൃത്തുക്കളെ, പോവുകയാണ്. ഓഫീസ് പോട്ടെ, ഞങ്ങൾ ഓഫീസിൽ ഇറങ്ങിയതാണ്. അപ്പോൾ അവിടെ ഇവിടെ പാടത്തുള്ളത്. അപ്പോൾ ഇപ്രാവശ്യം വെള്ളം വെച്ചിട്ട് കൊയ്യൽ നടക്കൂല അല്ലേ? ഞങ്ങൾ കുട്ടിയുണ്ടായിട്ടോ, കുട്ടിയുണ്ടായിട്ടുണ്ട്. പെൺകുട്ടി പിന്നെ ഇന്നലെ കഴിച്ചോ? ഞാൻ കുട്ടികളൊക്കെ ഇപ്രാവശ്യം കാർത്തിക്ക് നാട്ടു വരാന്നേ, അല്ലെങ്കിൽ ഞങ്ങൾ ഈ സമയം ഇപ്പൊ പറഞ്ഞല്ലോ ശനിയാഴ്ച മഴ പെയ്താഞ്ഞ് പറ്റ കടക്കൂലെ, കടക്കും ചെയ്യും. പിന്നെ ചെന്തുകളൊക്കെ. അപ്പൊ ഞങ്ങള് പാടത്തുനിന്ന് പോന്നു. പിന്നെ ഞങ്ങൾക്ക് ശനിയാഴ്ച കഴിഞ്ഞ് ഞങ്ങൾ കൊയ്യണം വിചാരിക്കുന്നുണ്ട്. ഞങ്ങളെ പാടത്തില്ലതേ ഈ ചേച്ചാലും ഇവരൊക്കെ തന്നെ ആവും ഞങ്ങളത് കൊയ്യാ. ഇപ്രാവശ്യം നല്ല വെള്ളമാണ്. പിന്നെ ഒരുപാട് നാശനഷ്ടം ഉണ്ടായിട്ടുണ്ട്. കർഷകർ സംബന്ധിച്ച് നല്ല പ്രശ്നം തന്നെയാണ് ഈ ഇടക്കിടക്കുള്ള മഴയും കാര്യങ്ങളും. അപ്പോ ഇതിന്റെ അടിയിലാണ് ഈ ആകെ കിട്ടുന്ന കർഷകർക്ക് ഈ കവുങ്ങുമെന്നും ഒക്കെ തേങ്ങ വന്ന കിട്ടുന്ന ചെറിയ ചെറിയ വരുമാനം. അതാണെങ്കിലോ കള്ളന്മാർ കൊണ്ടുപോകും ചെയ്യും. ഇപ്പോഴും ഉണ്ട് പണ്ടത്തെ കള്ളന്മാര്. സത്യം പറഞ്ഞാല് ആ ഏട്ടന്റെ കുറെ കട്ട് കൊണ്ടുപോയി. കട്ട് കൊണ്ടുപോയാണ്ട് ഈ സാധനം നേരെ പാടത്തേക്ക് ഇടുക. അപ്പൊ ആരും കാണൂലല്ലോ. അപ്പൊ ആളെന്തോ മരുന്നടിച്ചാനോ വേണ്ട എന്തോ പോയപ്പോ കാര്യങ്ങൾ തടഞ്ഞപ്പോഴാണ് ആൾക്ക് മനസ്സിലായിക്കണം ആളെ ആകെ അല്ലേ പിന്നെ ഈ അടക്കും കട്ടുകൊണ്ടായിരിക്കണമെന്നല്ലേ. വല്ലാത്ത അവസ്ഥയാണ്. അങ്ങനൊക്കെ ആലോചിച്ച് കഴിഞ്ഞാല് ഇന്നാലും റാഹത്താണ്. പിന്നെ പ്രാവശ്യം നല്ല നെല്ലുണ്ട്. കാലാവസ്ഥ നമുക്ക് അനുകൂലമല്ല എന്നുള്ളു. എന്നാലും വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. ഏറെക്കുറെ റാഹത്താണ്. പിന്നെ നമ്മൾ എല്ലാം കൊണ്ട് ഹാപ്പി ആക്കുക. ഇനിയിപ്പോ അതിന് കുറച്ചാണെങ്കിൽ അതിനൊരു സന്തോഷമുണ്ട്, അതിനൊരു റാഹത്തുണ്ട്. ശരിക്കും പറഞ്ഞത് ഞങ്ങൾ ഇനി ഓഫീസ് പോവുകയാണ്. ആമക്കാട്ടിൽ നിന്ന് അങ്ങാടി പോയ ആമക്കാട് വരില്ല, കാരണം അത്രയും ഏരിയയിൽ ആ പോയിന്റ് വലിയ അളിയന്മാര് തമ്മിലാണെന്ന് പറയണം. ഇട്ടുണ്ട് അളിയന്മാര് തമ്മിലാണെന്ന് ഓക്കെ നമ്മളെ വ്ളോഗിൽ വരും. ഏ അയാളെ